ओम श्री साई राम। എല്ലാവർക്കും നമസ്കാരം। ബ്രഹ്മാനന്ദവല്ലി തുടരുന്നു, ഏഴാം അനുഭാഗമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്। പിന്നെ ഏഴാം അനുഭാഗവും എട്ടാം അനുഭാഗത്തിന്റെ കുറച്ച് ഭാഗവും നമുക്കൊന്ന് ചൊല്ലാം, എന്നിട്ട് സാരത്തിലേക്ക് പോകാം। സഹനാഭവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ। ഓം ശാന്തി ശാന്തി ശാന്തിഃ। ഏഴാം അനുഭാഗം। അസത് ഇതമഗ്ര ആസീത് തതോ വൈ സദജായത തദാത്മാനഗസ്വയമകുരുത തസ്മാത് തത്സുകൃതമുച്യത ഇതി യദ്വൈ തത്സുകൃതം രസോ വൈ സഹ രസഗഹ്യേവായം ലബ്ധ ദ്വാനന്ദീ ഭവതി കോഹ്യേവാന്യാത്ഥ പ്രാണ്യാത് യദേഷ ആകാശ ആനന്ദോ നസ്യാത് ഏഷ ഹ്യേവാനന്ദയാതി യദാ ഹ്യേവൈഷ ഏതസ്മിന്ന ദൃശ്യേനാത്മേ നിരുക്തം തേ നിലയനേ ഭയം പ്രതിഷ്ഠാം വിന്ദതേ അദസോ ഭയംഗതോ ഭവതി യദാ ഹ്യേവൈഷ ഏതസ്മിന്നുദരമന്തരം കുരുതേ അത തസ്യ ഭയം ഭവതി തത്വേവ ഭയം വിദുഷോ മന്വാനസ്യ തദപ് ശ്ലോകോഭവതി। എട്ടാം അനുഭാഗത്തിന്റെ കുറച്ച് ഭാഗവും കൂടെ നോക്കണം। ഹരിയോം സാർ, ഒരു ചെറിയ റിക്വസ്റ്റ് സാർ, ഇതേ ഈ ലോങ് സെന്റൻസ് ഒന്ന് വരുന്നുണ്ടല്ലോ സാർ, യഥാ ഹേ ഹേ വൈഷ ഏതസ് മിന്ന, അത് ഒന്ന് പിരിച്ച് തരാമോ? ഉദരമന്തരം ഗുരുതേ യദാഹ്യേ വൈഷ ഏതസ്മിന്നുദരമന്തരം ഗുരുതേ അത തസ്യ ഭയം ഭവതി തത്വേവ ഭയം വിദുഷോ മന്വാനസ്യ ത്വേവ ഭയം വിദുഷോ മന്വാനസ്യ തദപ്യേഷ ശ്ലോകോ ഭവതി। ക്ലിയർ ആയോ? യെസ്, താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു। ഭീഷാസ്മാദ്വാതപ്പവതേ ഭീഷോ ദേതി സൂര്യഃ ഭീഷോ ദേതി സൂര്യഃ ഭീഷാസ്മാദഗ്നിശ്ചേന്ദ്രശ്ച ഭീഷാസ്മാദഗ്നിശ്ചേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ ഇതി മൃത്യുർധാവതി പഞ്ചമ ഇതി സൈഷാനന്ദസ്യ മീമാഗുംസാ ഭവതി സൈഷാനന്ദസ്യ മീമാകും സാ ഭവതി യുവാസ്യാത് സാധു യുവാധ്യായകഃ യുവാസ്യാത് സാധു യുവാധ്യായകഃ ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ടഃ ആശിഷ്ടോ ദൃഢിഷ്ടോ ബലിഷ്ടഃ തസ്യേയം പൃഥിവീ സർവാ വിത്തസ്യ പൂർണാ സ്യാത് തസ്യേയം പൃഥിവീ സർവാ
तस्य पूर्णास्याद् स एको मानुष आनन्दः स एको मानुष आनन्दः ते ये शतं मानुषा आनन्दाः ते ये शतं मानुषा आनन्दाः കണ്ടിന്യൂഷൻ ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പാരഗ്രാഫ് അഞ്ച് പാരഗ്രാഫ് കൂടി ഉണ്ട്. അത് നമുക്ക് സമയം വരുമ്പോൾ കുറേശ്ശെ ആയിട്ട് ചൊല്ലാം. ഇപ്പോൾ ഇതുവരെയുള്ളതിൻ്റെ അർത്ഥം നോക്കിയ ശേഷം ബാക്കി ആ എട്ടാം അനുവാദത്തിൽ കണ്ടിന്യൂഷൻ ആയിട്ട് പിന്നീട് ചൊല്ലാം. അടുത്ത ദിവസം തൊട്ട് ചൊല്ലി വരുമ്പോൾ അത് മുഴുവനായിട്ട് ചൊല്ലാനുള്ളൊരു സാഹചര്യം വരും. അപ്പം നമുക്കത് മുഴുവനായിട്ട് നോക്കാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയ ശേഷമുള്ള ഭാഗത്തിൻ്റെ സാരം നോക്കാം. ഇപ്പോൾ നമ്മൾ ഏഴ് കാരണങ്ങൾ ബ്രഹ്മ അസ്ഥി എന്നുള്ളതിന് ശങ്കരാചാര്യസ്വാമി പറഞ്ഞതായിട്ട് നമ്മൾ മനസ്സിലാക്കി. അതിൽ ആറ് കാരണങ്ങളെ വിശദീകരിച്ചു. ഏഴാമത്തതാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. അത് വരുന്നത് ഏതു ഭാഗത്തിലാണത് വരുന്നേ? യദാഹി ഏഷ ഏവ യദാഹി ഏവ ഏഷ ഏതസ്മിൻ അദൃശ്യേ അനാത്മ്യേ അനിരുക്തേ അനിലയനേ അഭയം പ്രതിഷ്ഠാം വിന്ദതേ. യദാഹ്യേവൈഷ ഏതസ്മിൻ അദൃശ്യേനാത്മേ നിരുക്തേ നിലയനേ ഭയം പ്രതിഷ്ഠാം വിന്ദതേ എന്നുള്ളതിൻ്റെ തിരിച്ചു പറയുന്നതാണ് യഥാഹി ഏവ ഏഷ ഏതസ്മിൻ അദൃശ്യേ അനാത്മ്യേ അനിരുക്തേ അനിലയനേ അഭയം പ്രതിഷ്ഠാം വിന്ദതേ അഥ സോഭയം ഗതോ ഭവതി. യഥാഹി ഏവ ഏഷ ഏതസ്മിന്നുദരമന്തരം കുരുതേ അഥ തസ്യ ഭയം ഭവതി തത്തു ഏവ ഭയം വിദുഷോ അമന്വാനസ്യ. ഇത്രയും വരെ ഒന്നുകൂടെ നമുക്ക് സാരം നോക്കാം. അപ്പോ ഭയത്തിനും അഭയത്തിനും കാരണമായിരിക്കുന്നതിനാൽ ബ്രഹ്മം ഉണ്ട്. ഇതിത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. മനസ്സിലാകാൻ വളരെയധികം ശ്രദ്ധിച്ച് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ആ നമ്മുടെ ഇതുവരെ പഠിച്ച ആ ഒരു വിജ്ഞാനത്തെ ഉപയോഗിച്ചുകൊണ്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. ഭയത്തിനും അഭയത്തിനും കാരണമായിരിക്കുന്നതിനാൽ ബ്രഹ്മം ഉണ്ട്. ഒരാൾ ഭയപ്പെടുന്നു, വേറൊരാള് ഭയപ്പെടുന്നില്ല. രണ്ടിനും കാരണം ബ്രഹ്മമാണെന്നാണ് പറയുന്നത്. ഭയമുണ്ടാകുന്നതിനും ഭയമില്ലാതിരിക്കുന്നതിനും. അപ്പോ ഒരാളെ കണ്ട് പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മമുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ഇനി ഒരാളെ കണ്ടു പേടിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോഴും ബ്രഹ്മമുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു. അങ്ങനെ ബ്രഹ്മത്തിൻ്റെ അസ്തിത്വത്തെ പറയുകയാണ്. ബ്രഹ്മ ഭയകാരണം, ബ്രഹ്മ അഭയകാരണം. ബൃഹദാരണ്യ ഉപനിഷത്തില് യാജ്ഞവൽക്യർ ജനക മഹാരാജാവിന് ബ്രഹ്മോപദേശം കൊടുത്ത് ബ്രഹ്മപ്രാപ്തിയായി എന്ന് പറയുന്ന സ്ഥലത്ത്, ബ്രഹ്മോപദേശം കൊടുത്ത ശേഷം ജനക മഹാരാജന് ബ്രഹ്മപ്രാപ്തി കൈവന്നു എന്ന് ഗുരുനാഥൻ പറയുകയാണ്. ആ പറയുന്ന സ്ഥലത്ത് അതിന്റെ വാചകം അഭയം വൈ പ്രാപ്ത ജനകോസ്തി എന്നാണ് പറയുന്നത്. ജനകോസി അഭയം വൈ പ്രാപ്ത ജനകോസി, അങ്ങ് അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹത്തിനോട് പറയുന്നു. അതേ സാരമാണ് ഇവിടെയും നമ്മൾ എടുക്കേണ്ടത്.
ഇപ്പോ ഉദാഹരണമായിട്ട് അതിന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെയുള്ള രഞ്ജു സർപ്പ ഉദാഹരണം തന്നെയാണ്. അതിലെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോ ഭയത്തിന് കാരണം ബ്രഹ്മം എന്ന് കാണാം. അതെങ്ങനെയാണ്? അറിവില്ലായ്മ കൊണ്ട് കയറിൽ പാമ്പിനെ കാണുന്നു, മനസ്സിൽ ഭയം വരുന്നു. അപ്പൊ ഭയത്തിന് കാരണം എന്താണ്? കാരണമില്ലാതെ ഭയം ഉണ്ടാകില്ലല്ലോ. എന്താണ് ഭയത്തിന് കാരണം അവിടെ വന്നത്? അവിടെ ദ്വിതീയാത്വൈ ഭയം ഭവതി, ദ്വൈതമല്ല ദ്വിതീയാത്വൈ ഭയം ഭവതി. കാരണം ഭയം എപ്പോഴും രണ്ടുണ്ടെങ്കിലേ ഭയം വരുള്ളൂ. ആകെ ഒന്നേ ഉള്ളൂ എന്നാൽ ഭയം ഉണ്ടാവില്ല. രണ്ടുണ്ട് എന്നുള്ള തോന്നലിലാണ് എപ്പോഴും ഭയം ഉണ്ടാകുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും പാമ്പാണോ ഭയത്തിന് കാരണം? ശരിക്കും പാമ്പാണോ ഭയത്തിന് കാരണം? ചിന്തിച്ചാൽ നമ്മൾ പറയും കാരണം പാമ്പല്ല കയറാണ് എന്ന്. ചിന്തിച്ചാലേ പറയുള്ളൂ. എന്ത് പറയും? കയറല്ല, അല്ല പാമ്പല്ല കയറാണ് ഭയത്തിന് കാരണമെന്ന്. ശരിക്കും പാമ്പില്ലല്ലോ. പിന്നീട് കയറാണ് എന്ന് തിരിച്ചറിയുമ്പോഴോ ഭയം ഇല്ല, ആ ഭയമായി. അവിടെ കയറില്ല, അവിടെ ഭയം ഉണ്ടാകുന്നില്ല, ആ ഭയം. അതേ കയർ രണ്ടിനും കാരണമാണ്. ഭയം ഉണ്ടാകുന്നതിന് കാരണം ആ കയർ തന്നെയായിരുന്നു. ഇപ്പോ തിരിച്ചറിഞ്ഞപ്പോ ഭയം ഇല്ലാതെ അഭയം ആയതിനും കാരണം ആ കയർ തന്നെ. എങ്ങനെയാണ് ഒരേ വസ്തു രണ്ട് വിപരീത ഭാവനയ്ക്ക് കാരണമാകുന്നത്? രണ്ട് വിപരീത ഭാവനയ്ക്ക് കാരണമാകുന്നത് ഒരേ വസ്തുവാണ്. കയറിനെ കയറായി അറിയാത്തതിനാൽ ഭയകാരണം, അല്ലെ? കയറിനെ കയറായിട്ട് അറിയാത്ത കാരണം ഭയകാരണം. കയറിനെ കയറായി അറിഞ്ഞപ്പോൾ അഭയ കാരണം. കയറിനെ കയറായി അറിഞ്ഞപ്പോൾ അഭയ കാരണം. കയറിനെ പാമ്പായി കണ്ടപ്പോൾ, അതായത് തെറ്റായി കണ്ടപ്പോൾ അത് ഭയകാരണമായി. ശരിയായിട്ട് കയറിനെ കയറായി തന്നെ കണ്ടപ്പോൾ അഭയ കാരണവും അത് തന്നെയായി. അതുപോലെ വേദാന്തത്തിൽ ഈശ്വരൻ അഥവാ ബ്രഹ്മം, അങ്ങനെ തന്നെയാണ് വേദാന്തത്തില്. ഈ തത്വം അറിഞ്ഞില്ലെങ്കിൽ ഈശ്വരൻ തന്നെ ഭയകാരണം. പല കാരണങ്ങളാൽ ഭയപ്പെടും. ഈശ്വരനെ പല കാരണങ്ങളാൽ ഭയപ്പെടുന്നവരുണ്ട്. എങ്ങനെയാണത് ഭയപ്പെടുന്നത്? പ്രപഞ്ചത്തിലെ പല കാരണങ്ങളെ ഭയപ്പെടുന്നു, പ്രപഞ്ചത്തിൽ കാണുന്ന പലതിനെയും ഭയപ്പെടുന്നു. അത് ഈശ്വരനാണ് എന്ന് അന്നേരം തിരിച്ചറിയുന്നില്ലല്ലോ. മായ കൊണ്ടത് അറിയാതിരുന്ന് ഭയപ്പെടുന്നു. പ്രപഞ്ചത്തെ വിചാരിച്ച് പ്രപഞ്ചത്തിലെ പല വസ്തുക്കളെയും കണ്ട് പലതിനെയും കണ്ട് ഭയക്കുന്നു. എന്തിനെയെല്ലാം നമ്മൾ ഭയക്കുന്നുവോ അതിനെല്ലാം അധിഷ്ഠാനം ആരാണ്? ഇത് നമ്മൾ ഇത്രയും പഠിച്ച ശേഷമേ ഇത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഭയം അഭയം എന്നുള്ളത് അവസാനം കൊണ്ടുവച്ചിരിക്കുന്നത്. ആദ്യമേ ഇതൊന്നും പറഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. നമ്മൾ ആദ്യം തൊട്ട് ശിക്ഷാവല്ലി തൊട്ട് ശിക്ഷാവല്ലി കുറെ കാര്യങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞ് ബ്രഹ്മാനന്ദവല്ലിയിൽ ഇത്രയും വരെ വിശദമായിട്ട് വന്നു. ഇപ്പോ നമുക്കിത് മനസ്സിലാക്കാനുള്ള പ്രാപ്തി ആയിട്ടുണ്ട് എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോ പ്രപഞ്ചത്തെ വിചാരിച്ച് ഭയക്കുന്നവൻ അതിന്റെ അധിഷ്ഠാനം ഈശ്വരനാണ് എന്നുള്ളത് ഓർക്കുന്നില്ല. പിന്നെ ജ്ഞാനിയോ? ജ്ഞാനി അഭയത്തിലാണ്. ഞാനി എപ്പോഴും അഭയം നേടുന്നു. കാരണം അദ്ദേഹത്തിന് എല്ലാം ബ്രഹ്മമാണ്, എല്ലാം ഈശ്വരമയം, ഈശ്വരൻ തന്നെ. അങ്ങനെ അദ്ദേഹം അഭയപ്രാപ്തിയെ നേടിയിരിക്കുന്നു. ബ്രഹ്മത്തെ അറിയാത്തവർ, ഈശ്വര ചൈതന്യമാണ് ഇതെല്ലാം എന്നറിയാത്തവർ ഭയക്കുന്നു. അതിനാൽ ബ്രഹ്മ അസ്ഥി. ഭയത്തിനും അഭയത്തിനും കാരണമായത് ബ്രഹ്മം തന്നെ. അതിനാൽ ബ്രഹ്മ അസ്ഥി. ഭാവനയാണ് ഭയത്തിന് കാരണം. ഒരു ഭാവനയാണ് ഭയത്തിന് കാരണം ഉണ്ടാകുന്നത്. ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അജ്ഞാനം, അധ്യാസം, ഇത് രണ്ടും തന്നെയാണ് ഭയത്തിന് എപ്പോഴും കാരണമായി തീരുന്നത്. പലതരം സങ്കല്പങ്ങളിലാണ്
ഭയം ഉണ്ടാവുക. അപ്പൊ വീട്ടിലേക്ക് മക്കള് കുട്ടികൾ തിരിച്ചു വരുന്ന സമയം അത് കറക്റ്റ് സമയത്ത് ആ സമയത്ത് കണ്ടില്ലെങ്കിൽ ഉടനെ നമുക്ക് പെട്ടെന്ന് ഒരു നല്ല ചിന്തയല്ല മനസ്സിൽ പോവുക. സാധാരണ മനുഷ്യൻ അങ്ങനെ സംഭവിക്കുന്നത്. ഉടനെ എന്താണ്, അയ്യോ എന്തെങ്കിലും അപകടം പറ്റിയോ, വരുന്ന വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയോ, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ, ആരെങ്കിലും വഴിയിൽ എന്തെങ്കിലും ഉപദ്രവം ചെയ്തോ, ഇതാണ് നമ്മൾ ആദ്യം ഒഴിക്കുക നേരം വൈകി കാണുമ്പോൾ. നേരെ മറിച്ച് അതിനെ എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ ആ കൂട്ടുകാരുടെ ആരെങ്കിലും വീട്ടുകാര് കുഞ്ഞുങ്ങളെ കണ്ട് അവർക്ക് ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് കയറ്റി വിളിച്ച് കാപ്പി കൊടുത്തിട്ട് പോട്ടെ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നതല്ലേ, ബുദ്ധിമുട്ടി വരുന്നതല്ലേ, എൻ്റെ കൂടെ എൻ്റെ കുട്ടികളുടെ കൂടെ പഠിക്കുന്നതല്ലേ, അവർ വിളിച്ച് കുട്ടികളെ എന്തെങ്കിലും സ്വീറ്റ്സ് കൊടുക്കുകയോ കാപ്പിയോ ആയോ എന്തെങ്കിലും കൊടുക്കുകയോ മറ്റു ചെയ്തിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുട്ടികളുടെ കൂടെ കുറച്ചു നേരം കളിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞിരിക്കാം. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കില്ല, നമ്മൾ നേരെ തിരിച്ചേ ചിന്തിക്കുള്ളൂ എന്തെങ്കിലും അപകടം പറ്റുമോ എന്നേ ചിന്തിക്കത്തുള്ളൂ. അപ്പൊ അതാണ് ഭയം. കാരണം സങ്കല്പമാണ്, എപ്പോഴും ഭയം ഉണ്ട്. അങ്ങനെ എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഏത് കാര്യത്തിനും നമ്മൾ പെട്ടെന്ന് ഭയത്തിലേക്കാണ് നമ്മുടെ മനസ്സ് ഓടിപ്പോവുക. അതിൻ്റെ കാരണം പറയുന്നത് അത് ഇതെല്ലാം ഈശ്വരനാണ്, ഇവിടെ ഈശ്വരനല്ലാതെ ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല, ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല, എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ ഒന്നും ആകില്ല, കുട്ടികൾ വന്നോളും എന്നൊരു അഭയം മനസ്സിൽ ഉണ്ടാകും. ആ ഈശ്വരനെ മനസ്സിൽ വിചാരിക്കാത്തത് കൊണ്ടാണ് ഭയം ഉണ്ടാകുന്നത് എന്ന് ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നു. ശരിയായിട്ടുള്ള ജ്ഞാനം വന്നാൽ നമ്മൾ എപ്പോഴും ആ ഭയത്തോടുകൂടെ തന്നെ ഇരിക്കും. പുറത്തുനിന്ന് ആരും വന്ന് അഭയത്തെ നമുക്ക് തരുന്നില്ല. പുറത്തുനിന്ന് വേറൊരു ആള് വന്നിട്ടല്ല നമുക്ക് അഭയം തരുന്നത്. അഭയം വരുന്നത് എപ്പോഴും ജ്ഞാനത്തിൽ കൂടിയാണ്, ഈശ്വരനെ അറിയുന്നതിൽ കൂടിയാണ്, ആ ശക്തിയെ തിരിച്ചറിയുന്നതിൽ കൂടിയാണ്. അവിടെയും ആരാണ് കാരണം? നാം തന്നെ കാരണം. നമ്മളിൽ തന്നെയാണല്ലോ അഭയവും ഉണ്ടാകുന്നത്. ഭയവും ഉണ്ടാകുന്നത് നമ്മളിൽ തന്നെ, അഭയവും ഉണ്ടാകുന്നത് നമ്മളിൽ തന്നെ. ആത്മാ ഏവ ആത്മനഃ ഭയകാരണം അഭയകാരണം ച. ആത്മാ ഏവ ആത്മനഃ ഭയകാരണം അഭയകാരണം ച. ബ്രഹ്മസ്വരൂപം അറിയാതെ ജഗത്ത് വേറെ എന്ന് വിചാരിച്ച് നമ്മളിൽ ഭയം വരും. ജഗത്ത് വേറെ എന്നുള്ള വിചാരത്തിലാണ് ഭയം ഉണ്ടാകുന്നത്. ജഗത് ബ്രഹ്മസ്വരൂപം എന്നറിഞ്ഞാൽ ഉടനെ അത് അഭയകാരണമായി മാറും. ഭയ അഭയ ഹേതുത്വാദ് ബ്രഹ്മ അസ്തി, അതാണ് ഏഴാമത്തെ. ഭയ അഭയ ഹേതുത്വാദ് ബ്രഹ്മ അസ്തി. അങ്ങനെ ഏഴ് കാരണങ്ങളെ കൊണ്ട് ബ്രഹ്മ അസ്തി എന്ന് പറഞ്ഞു തന്നതില് അഞ്ചാമത്തെ കാരണം ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? യദ്വൈ തത് സുകൃതം സവൈ രസഃ. ഓർക്കുന്നുണ്ടോ അഞ്ചാമത്തെ കാരണം? യദ്വൈ തത് സുകൃതം സഹാവൈ രസഃ. ഒരു മനുഷ്യൻ ആനന്ദം അനുഭവിക്കുന്നു, ആനന്ദത്തെ പ്രാപിക്കുന്നു, എന്നാൽ അതിന് കാരണം ബ്രഹ്മ രസത്വ പ്രസിദ്ധൈഹി, ബ്രഹ്മത്തിന്റെ ആ രസത്വം എന്ന പ്രസിദ്ധം കൊണ്ടാണ് എന്ന് അഞ്ചാമത്തെ കാരണം പറഞ്ഞു. അതിനെ ഒന്ന് ഒന്ന് വിശദീകരിക്കാനാണ് അദ്ദേഹം ഇവിടെ അത് വീണ്ടും എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഏഴ് കാരണത്തിൽ അഞ്ചാമത്തെ കാരണത്തെ, യദ്വൈ തത് സുകൃതം സവൈ രസഃ എന്നുള്ളതിനെ. ഇവിടെ ഒരു സംശയം ഉണ്ടാകാം. എന്താണ്? നമ്മുടെ അനുഭവത്തില് വിഷയങ്ങൾ തന്നെയാണ് ആനന്ദത്തെ തരുന്നത് അല്ലേ? നമ്മൾ സാധാരണ അനുഭവത്തില് വിഷയവസ്തുക്കളാണ് ആനന്ദത്തെ തരുന്നത്. ബ്രഹ്മം ആനന്ദം തരുന്നതായി ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ലല്ലോ. ശരിയാണ് അല്ലെ? ബ്രഹ്മം ആനന്ദം തരുന്നതായി നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. വിഷയങ്ങളാണ് സുഖഹേതുവായി പ്രസിദ്ധമായിരിക്കുന്നത് അല്ലെ? ഓരോ വിഷയങ്ങൾ കിട്ടുമ്പോൾ സുഖമുണ്ടാവും, അപ്പോ സുഖത്തിന്റെ ഹേതു വിഷയങ്ങളാണ് എന്നാണ് പ്രസിദ്ധമായിരിക്കുന്നത്. അപ്പോ ഉപനിഷത്ത് പറയുന്നു സുഖകാരണം ബ്രഹ്മം എന്ന്. ഉപനിഷത്ത് എന്താ പറയുന്നത്? സുഖകാരണം ബ്രഹ്മം എന്ന്. അത് അഞ്ചാമത്തേതിൽ കുറച്ച് നമ്മുടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, എന്നാൽ അതിനെക്കൂടി കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇവിടെ വീണ്ടും ഒന്ന് ചെയ്യാണ്. ഈ സംശയം മാറ്റാൻ ആനന്ദമീമാംസ
എന്ന ഒരു ഭാഗം ഇനി വരുന്നു. ഈ സംശയത്തെ മാറ്റാനായിട്ട് ആനന്ദ മീമാംസ എന്ന ഒരു ഭാഗം നമ്മൾ ഇനി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ജ്ഞാനിയായവൻ ഒരു വിഷയവുമില്ലാതെ സുഖമായിരിക്കുന്നു എന്നതിനെ മനസ്സിലാക്കി സുഖത്തിന് ബ്രഹ്മം കാരണം എന്ന് പറയും. ജ്ഞാനിയായവൻ വേറെ ഒരു വസ്തുവിനോടും ചേർന്ന് അല്ലെങ്കിൽ വേറൊരു വസ്തുവിനെയും അനുഭവിക്കാതെ സുഖമായി ഇരിക്കുന്നു, അത് കാരണം ബ്രഹ്മം എന്നും പറയുന്നു. ആറാമത് കാരണമോ ക അന്യാത് ക പ്രാണ്യാത്, ഓർമ്മയുണ്ടോ? പല അവയവങ്ങളോടുകൂടിയ ഈ ശരീരം വേറെ ഒന്നിന് വേണ്ടി ആയിരിക്കും. എങ്ങനെയെന്നാൽ പലവിധ വസ്തുക്കൾ ചേർന്ന് വേറെ ഒന്നിനെ കാണിക്കുന്ന പ്രയോജനമായിരിക്കുന്നുവോ അതുപോലെ പലതിനെ കൊണ്ടുണ്ടാക്കിയ ഒരു രഥമാണ് ഇത്. നേരത്തെ നമ്മൾ വായിച്ചതാണ്, അതിലിരിക്കുന്ന സ്വാമിക്കായി എന്നതുപോലെ ക്ഷേത്രം ഈശ്വരൻ എന്ന പോലെ ശരീരം ബ്രഹ്മത്തിന് വേണ്ടി എന്ന കാരണം കൊണ്ട് ബ്രഹ്മ അസ്ഥി. അതും നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഒന്നുകൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം. ബ്രഹ്മൻ ആത്മതത്വം അതില്ല എങ്കിൽ ആര് ശ്വാസമെടുക്കും? ആര് ശ്വാസം വിടും? ഏഷഹി ഏവ ആനന്ദയാതി എന്ന് അറിയുന്നു. ഏഷഹി ഏവ ആനന്ദയാതി എന്ന് അറിയുന്നു. ഏഴാമത് കാരണം ഭയ അഭയഹേതുത്വാത് ബ്രഹ്മ അസ്ഥി. ഇപ്പൊ നമ്മൾ വിശദീകരിച്ചത് പാമ്പ് കയർ ഉദാഹരണത്തിൽ ഇത് വ്യക്തമായി മനസ്സിലാക്കി. കയറിനെ ഭയഹേതു എന്ന് പറയാം. ശരിയായി മനസ്സിലാക്കാത്തപ്പോൾ കയറിനെ ഭയഹേതു, കയറിനെ അഭയഹേതു എന്ന് പറയാം. എപ്പോൾ? ശരിയായി മനസ്സിലാക്കുമ്പോൾ. ഒരേ വസ്തു ഭയത്തിനും അഭയത്തിനും കാരണം. ഭയഹേതു ബ്രഹ്മം, അഭയഹേതുവും ബ്രഹ്മം. എങ്ങനെ നാം ലോകത്തിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ കണ്ടാണ് ഭയപ്പെടുന്നത്? അങ്ങനെ ബ്രഹ്മം ഭയഹേതു. ഈ പ്രപഞ്ചത്തിലെ എല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായത്, ആയതിനാൽ ബ്രഹ്മത്തിൽ നിന്ന് വേറെ ഒന്നുമില്ല എന്നതിനാൽ ഭയം എന്ന് ഒന്ന് വന്നാൽ അതും ബ്രഹ്മത്തിൽ നിന്ന് തന്നെ. ബ്രഹ്മം ഭയകാരണമല്ല എന്ന് പറയുമ്പോൾ അത് അഭയത്തെ തരുന്നു. ബ്രഹ്മമല്ലാതെ വേറെ ഒന്നുണ്ട്, അത് ഭയത്തെ തരുന്നു എന്ന് വരുമ്പോ ബ്രഹ്മത്തെ ശരിയായി മനസ്സിലാക്കാത്തതിനാൽ അത് ജഗത്തായി തോന്നി ഭയത്തെ ഉണ്ടാക്കുന്നു. എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമായതുകൊണ്ട് ഇനിയുള്ള ഭാഗങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്യും, കൂടുതൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്യും. ഈ ഇനി അഭയകാരണം, ഒരാൾ ഭയമില്ലെങ്കിൽ അതിനും കാരണം ബ്രഹ്മം തന്നെ. ഉദാഹരണം ബാലിയെയാണ് ഇവിടെ പറയുന്നത്. പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ബാലിയുടെ കാര്യം. സുഗ്രീവന് ഭയമില്ലാതെ വന്നേ ബാലി മുമ്പിൽ വന്നപ്പോ. അതിബലശാലിയായിരുന്നു ബാലി. സുഗ്രീവൻ പോരിന് വന്നു, പല തോറ്റു തുന്നം പാടി സുഗ്രീവൻ പോയിട്ടുണ്ട്, അടികൊണ്ട് നാശമായിട്ട് അല്ലേ. കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ട് വന്നു സുഗ്രീവൻ ബാലിയുടെ അടുത്ത്. വെല്ലുവിളിച്ചുകൊണ്ടാണ് പിന്നീട് വന്നത്. ധൈര്യമുണ്ടെങ്കിൽ വാ എന്നും പറഞ്ഞുകൊണ്ട്, ഏത് അടി കൊണ്ട് തോറ്റു തുന്നം പാടി മുഷ്ടിച്ചു വാലും ചുരുട്ടിയെ ഓടിപ്പോയ ആള് തിരിച്ച് ധൈര്യത്തോടെ വന്നിരിക്കുന്നു, വെല്ലുവിളിക്കുന്നു. ശരിയെന്ന് ബാലി പറഞ്ഞപ്പോ പത്നി താര പറഞ്ഞു, അത്ര പെട്ടെന്ന് അങ്ങനെ ശരി എന്ന് പറഞ്ഞ് നിങ്ങൾ പോകുന്ന ശരിയല്ല, ആലോചിക്കണം. വീണ്ടും തോറ്റു തുന്നം പാടി പോയ ആള് വീണ്ടും വരണമെങ്കിൽ തക്കതായ അഭയകാരണം പുള്ളിക്കുണ്ടാകും എന്ന്. തക്കതായ അഭയകാരണം സുഗ്രീവന്റെ കയ്യിൽ കാണും. അഭയകാരണം എന്തെങ്കിലും കാണും, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കണം നാഥ എന്ന് താര പറഞ്ഞു. ഇവിടെ സുഗ്രീവന് അഭയകാരണം ആരാണ്? ആരാണ് അഭയഹേതു? അവിടെ ശ്രീരാമേന്ദ്ര സ്വാമി. അങ്ങനെ അഭയത്തിനും കാരണമുണ്ട് എന്നൊരു ഉദാഹരണം പറഞ്ഞതാണ്. അഭയത്തിനും കാരണം ഉണ്ട്. അഭയത്തിന് കാരണം ഇവിടേക്ക് എന്താണ്? നമുക്കൊക്കെ ഈശ്വരനാണ്, ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല, എല്ലാ സ്ഥലത്തും ബ്രഹ്മം നിറഞ്ഞിരിക്കുന്നു, നമ്മളിലും പുറത്തും അകത്തും പുറത്തും എല്ലായിടത്തും ഈശ്വരൻ തന്നെ. എന്നാൽ അത് തന്നെയാണ് അഭയ
കാരണമായി നമുക്ക് നമ്മൾ എടുക്കേണ്ടത് മായയുടെ ശക്തിയിൽ അതൊന്നും പറ്റുന്നില്ല എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ ഉപനിഷത്ത് പറഞ്ഞു തരികയാണ്, എന്തിനെ ഭയപ്പെടുന്നു നിങ്ങൾ, നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനെയാണ് ചിന്തിച്ചു നോക്കൂ എന്ന് പറയുന്നു. ജ്ഞാനികൾ സാധാരണ ജനങ്ങൾ ലോകത്തിൽ ഭയപ്പെടുന്നതിനെ ഒന്നും ജ്ഞാനികൾ ഭയപ്പെടുന്നില്ല. കാരണം അവർക്കഭയം ബ്രഹ്മം തന്നെ, വേറെ ഒന്നിനെ അല്ല അവർ ആശ്രയിക്കുന്നത്, ബ്രഹ്മം തന്നെയാണ്. ഭയത്തിനും അഭയത്തിനും ബ്രഹ്മം കാരണമായതിനാൽ ബ്രഹ്മ അസ്ഥി. യഥാഹി ഏഷ ഏതസ്മിൻ എന്നതൊട്ട് പ്രതിഷ്ഠാം ബിന്ദതേ എന്ന് വരെയുള്ള ഭാഗം, എപ്പോഴാണോ ജ്ഞാനിയായവൻ ഇതിൽ ബ്രഹ്മത്തിൽ പരംപൊരുളിൽ അതിന്റെ ഇടയിലുള്ളത് വിട്ടിട്ട് പ്രതിഷ്ഠാം ബിന്ദതേ എന്ന് പറയും ആ ഭാഗം വരെ. യഥാഹി ഏഷ ഏതസ്മിൻ എന്നുള്ളതിന് എപ്പോഴാണോ ജ്ഞാനിയായവൻ ഇതിൽ ബ്രഹ്മത്തിൽ പരമ്പൊരുളിൽ എന്നിട്ട് ഇടയിലുള്ളത് വിട്ടിട്ട് പ്രതിഷ്ഠാം ബിന്ദതേ എന്ന് വരെയുള്ള ഭാഗം വരുമ്പോ ബിന്ദതേ പ്രാപിക്കുന്നു. ബിന്ദതേ എന്ന് പറഞ്ഞാൽ പ്രാപിക്കുന്നു, അറ്റൈൻസ്, ലഭതേ. ഏതിനെ? പ്രതിഷ്ഠാം, ആ നിലനിൽപ്പിനെ, ആധാരം. പ്രതിഷ്ഠാം ആധാരത്തിന്, പ്രതിഷ്ഠാം ബിന്ദതേ അവിടെ ഇരിപ്പ്, അവിടെയുള്ള അതിനോടുള്ള ഇരിപ്പിനെ, സ്ഥിതി ചെയ്യലിനെ പറയുന്നു. എപ്പോഴാണോ ജ്ഞാനി ബ്രഹ്മത്തിൽ നിഷ്ഠനായിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ബിന്ദതേ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ ജ്ഞാനി ബ്രഹ്മത്തിൽ നിഷ്ഠനായിരിക്കുന്നത്. എന്താണ് ബ്രഹ്മനിഷ്ഠ? എന്താണ് ഈ ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ? ബ്രഹ്മത്തിൽ ആത്മഭാവം വയ്ക്കലിനാണ് ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത്, ബ്രഹ്മത്തിൽ ആത്മഭാവം വയ്ക്കൽ. അപ്പോൾ ഇവിടെ പ്രതിഷ്ഠ എന്നാൽ ആത്മാ എന്ന അറിവിനെ ലഭിക്കലാണ്, ആത്മാ എന്ന അറിവിനെ ലഭിക്കൽ. ബ്രഹ്മത്തെ ആത്മാ എന്ന് അറിയൽ, മനസ്സിലാക്കൽ, അതിനാണ് ആത്മഭാവം എന്ന് പറയുന്നത്. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഏതിൽ നിന്നാണോ എല്ലാം ഉണ്ടായത്, ഏതെന്നാണോ എല്ലാം, അതിനെ ആത്മാ എന്നറിയുന്നത് ആത്മഭാവം. അപ്പോ അഭയം പ്രതിഷ്ഠം, ഈ അഭയത്തെ രണ്ടു വിധത്തിൽ കാണാമെന്നാ പറയുന്നത്. അഭയം പ്രതിഷ്ഠം രണ്ട് തരത്തിൽ അഭയത്തെ കാണാം. എങ്ങനെയാണ്? ഒന്ന്, അഭയം എന്നുള്ളതിനെ അഭയാം എന്ന് മാറ്റി നോക്കണം, അഭയാം എന്നാക്കുക. അപ്പോൾ പ്രതിഷ്ഠാം എന്നതിൻ്റെ അഡ്ജക്റ്റീവ് ആയിട്ട് മാറും, പ്രതിഷ്ഠാം എന്നതിൻ്റെ അഡ്ജക്റ്റീവ് ആയിട്ട് മാറും അഭയം എന്നുള്ളതിനെ അഭയാം എന്നാക്കിയാൽ. അപ്പോ ഭയമില്ലാത്ത ആത്മഭാവത്തെ പ്രാപിക്കും. അപ്പൊ എന്താവും? ഭയമില്ലാത്ത ആത്മഭാവത്തെ പ്രാപിക്കും അഥവാ നേടും. ചിലർക്ക് നാം ഈശ്വരൻ തന്നെ, ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാൽ അത് കേട്ടപാടെ ദേഷ്യം വരികയും എന്ത് വിട്ടിത്തായി പറയുന്നതെന്ന് ചോദിക്കും അല്ലേ. നമ്മൾ ഈശ്വരൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അല്ലേ, പലരും പറയാറുണ്ട്, ഭഗവാൻ പറയാറുണ്ട്, ഞാൻ ഈശ്വരനാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്ക് അറിയില്ല എന്ന്. അപ്പൊ അതിനെ പലരും പറയാം, അതൊന്നും നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല, ഭഗവാൻ അതൊക്കെ പറയാം, പക്ഷെ നമുക്ക് നമ്മൾ ഈശ്വരനാണെന്ന് എങ്ങനെയാ പറയാ? എന്നോട് പലരും തർക്കിച്ചിട്ടുണ്ട്, അതൊരിക്കലും ശരിയാവില്ല. ശരി, ഓക്കെ, നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. എന്തായാലും അവരുടെ ആത്മാവിനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് വരുമ്പോ അവർക്ക് മനസ്സിലാവും. ഒറ്റ കാര്യമുള്ളൂ, ഭഗവാൻ പറഞ്ഞിട്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഇനി വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. ശാസ്ത്രത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ശാസ്ത്രം എവിടെ നിന്ന് വന്നോ അതേ ഈശ്വരൻ ഈ രൂപത്തിലിരുന്ന് അദ്ദേഹത്തിന്റെ വാണി, അത് തന്നെയാണ് വേദം. ആ ഭഗവാന്റെ വായിൽ നിന്ന് വരുന്നത് തന്നെയാണ് വേദം. അത് എന്നെ മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ട് അത് തെറ്റാണെന്ന് പറയാൻ പാടില്ലല്ലോ. മനസ്സിലാക്കാൻ കഴിവില്ല, എനിക്കത് മനസ്സിലായിട്ടില്ല, ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ. ഏയ്, അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ബാലിശം എന്നെ പറയാറുള്ളത്. അപ്പോ ഈശ്വരൻ തന്നെ, ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വരും അങ്ങനെയുള്ള ആൾക്കാർക്ക്. അപ്പൊ എന്താ, അവർക്ക് ഭയമുണ്ടാവും, ഒരിക്കലും അവരിൽ നിന്ന് ഭയം പോവില്ല. കാരണം അവനവൻ സ്വയം അല്പനായിരിക്കുകയാണ്. ഞാൻ ബ്രഹ്മമാണ്, ഞാൻ ഈശ്വരനാണ്, ഞാൻ വേറെ ഒന്നുമല്ല, രണ്ടാമതൊന്നല്ല എന്നുള്ളത് ഉള്ളതും അല്ല, ഞാൻ വേറെയാണ്, ശക്തിയില്ലാത്തവനാണ്, ബലമില്ലാത്തവനാണ് എന്ന് പറയുന്നതും അല്പത്തരമാണ്. അപ്പോ ശരീരബോധമാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുന്നു, ഈ ശരീരമാണ് ഞാൻ എന്ന് വിചാരിച്ചിരിക്കുന്നു, അതാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. ബ്രഹ്മജ്ഞാനം വന്നാലേ
അത് മാറുള്ളൂ. അതെങ്ങനെ വരും? ഇങ്ങനെ വേദാന്തം പഠിച്ച് 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 അതുണ്ടാവുള്ളൂ. സാധനയിൽ കൂടി ചിന്തിച്ച് 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 സാധനയിൽ കൂടി ഒരുപാട് കാലമെടുക്കും. ഒരു വിശിഷ്ടദ്വൈതക്കാരൻ, ഒരു അദ്വൈതവാദിയെ ചീത്ത വിളിച്ചു. വിശിഷ്ടാദ്വൈതി അദ്വൈതയെ ചീത്ത വിളിച്ചു. എന്ത്? താങ്കൾക്ക് അഹങ്കാരമാണ്, താങ്കൾ ഈശ്വരനും ബ്രഹ്മവും ഒന്ന് എന്നും ഞാൻ ബ്രഹ്മം തന്നെ എന്നുമെല്ലാം പറഞ്ഞ് നടക്കുന്നു, ഇത്രയും അഹങ്കാരം പാടില്ല. അയാൾ അങ്ങനെ പറഞ്ഞു. അദ്വൈതവാദിയെ നോക്കി വിശിഷ്ടാദ്വൈതി പറഞ്ഞത്, നിങ്ങളിങ്ങനെ ഞാൻ ബ്രഹ്മമാണ്, ഞാൻ പരബ്രഹ്മമാണ്, ഞാൻ ഈശ്വരനാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന എന്ത് അഹങ്കാരമാണ് നിങ്ങൾക്ക്? അപ്പോ മറുപടി പറഞ്ഞു അദ്വൈതി, മറുപടി പറഞ്ഞു, താങ്കൾ എന്നേക്കാൾ വലിയ അഹങ്കാരിയാണ്, താങ്കൾ എന്നേക്കാൾ വലിയ അഹങ്കാരിയാണ്. എങ്ങനെയെന്നാൽ ഈശ്വരനുണ്ട് എന്നുള്ളത് താങ്കൾ സമ്മതിക്കുന്നല്ലോ, പിന്നെ താങ്കൾ എന്താ പറയണേ? ഞാനുമുണ്ട്, ഞാൻ വേറെയാണ്, ഞാൻ ഈശ്വരനല്ല, ഈശ്വരനുണ്ട് അവിടെ, ഞാൻ വേറെ ഉണ്ട്. അപ്പൊ ഈശ്വരനുണ്ട്, അതുപോലെ ഞാനുമുണ്ട്. ഈശ്വരനുണ്ട്, അതുപോലെ ഞാനുമുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് പറയുന്നു? ഈശ്വരൻ അപ്പുറം ഞാൻ എന്നൊരാളും കൂടി ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ പറയുന്നു ഞാൻ വേറെ ഇല്ല, ഈശ്വരൻ തന്നെ, ഞാൻ എന്ന ഒരെണ്ണം വേറെ ഇല്ല, എല്ലാം ഈശ്വരനാണ്, എല്ലാം അദ്ദേഹമാണ്, അദ്ദേഹം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ പറയുന്നു ഈശ്വരനുണ്ട് ഞാനുമുണ്ട്. ആരാണ് കൂടുതൽ അഹങ്കാരി? ഇതിപ്പോ സാധാരണ ഒരാളോട് ചോദിച്ചാ അയാൾ പറഞ്ഞാൽക്ക് മനസ്സിലാവില്ല. ഇത്രയും നമ്മൾ പഠിച്ചത് കൊണ്ട് നമുക്കിത് മനസ്സിലാവും. ബ്രഹ്മത്തിനപ്പുറം ഞാൻ എന്നോ, അതാണ് അവിടുത്തെ അഹങ്കാരം. ഈശ്വരനുണ്ട് ഞാനുമുണ്ട് എന്ന് പറയുമ്പോ ബ്രഹ്മത്തിനപ്പുറം ഞാൻ എന്ന വേറൊരു അഹങ്കാരമോ, അതാണ് ചോദ്യം. അപ്പോ അതാണ് ഏറ്റവും വലിയ അഹങ്കാരം. ഈശ്വരനല്ല എന്ന് പറയുന്നത് ഞാൻ വേറെ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു കാര്യമായിട്ട് പറയുമ്പോ അതാണ് ഏറ്റവും വലിയ അഹങ്കാരം. അദ്വൈതി എന്താ പറയുന്നേ? എവിടെ ഒന്നേ ഉള്ളൂ, ഈശ്വരനേ ഉള്ളൂ, ഞാനും ഈശ്വരനാണ്, ഞാനത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ മായയുടെ വലയത്തിൽ പെട്ടിരിക്കുകയാണ്, ഈശ്വരന്റെ തന്നെയാണ് മായ, ഈശ്വരൻ ഈ മായയെ എന്നിൽ നിന്ന് നീക്കിത്തരണം. അതായത് നാരായണീയത്തിൽ അവസാനം വരുമ്പോഴത്തേക്കും പറയണത് എന്താ? ഈ മായയെ മാറ്റിത്തരണമേ ഭഗവാനെ എന്നാ പറയുന്നത്. ഞാൻ ഈശ്വരനോടുള്ള എന്റെ ഐക്യത്തെയാണ് പറയുന്നത്. ആര് പറയുന്നത്? അദ്വൈതി പറയുന്നു ഞാൻ ഈശ്വരനുമായിട്ടുള്ള ഐക്യത്തെയാണ് പറയുന്നത്. നിങ്ങള് ഐക്യമില്ലെന്നാ പറയുന്നത്, അഹങ്കാരം അതാണ്. രണ്ടാമത് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അഭയം വിന്തത, അതൊരു ഫേം എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്, ഒരു സ്ഥിരപ്രതിഷ്ഠ. അഭയം വിന്തത, ഒരു സ്ഥിരപ്രതിഷ്ഠയാണ് അവിടെ പറയുന്നത്. ആത്മഭാവത്തിൽ ഇളകാത്ത ജ്ഞാനം, അഭയം എനിക്കിവിടെ ഉണ്ട്, അഭയത്തെ ഞാൻ പ്രാപിച്ചിരിക്കുന്നു, ഇളകാത്ത ജ്ഞാനം. ചില സമയം ചിലരുടെ വാക്ക് കേട്ട് നമ്മുടെ മനസ്സിൽ ചഞ്ചലപ്പൊക്കെ ഉണ്ടാകാം. ലൗകികമാണല്ലോ നമ്മൾ സംസാരത്തിലാണ് കഴിയുന്നത്, മനസ്സിന് ചഞ്ചലപ്പൊക്കെ ഉണ്ടാകാം. അതില്ലാതെ എപ്പോഴാണോ സ്ഥിര ആത്മഭാവം ഉണ്ടാകുന്നത്, അപ്പോൾ എപ്പോഴാണോ സ്ഥിരമായിട്ടുള്ള ആത്മഭാവം ഉണ്ടാകുന്നത്, അഭയം വിന്തത. ജ്ഞാനത്തിന് ഈ സ്ഥിരഭാവം കിട്ടാൻ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം ജ്ഞാനത്തിന് രണ്ട് പ്രതിബന്ധങ്ങളാണ് സാധാരണ പറയപ്പെടുന്നത്. ജ്ഞാനം ലഭിക്കാൻ രണ്ട് പ്രതിബന്ധങ്ങൾ, ഒന്ന് സന്ദേഹം അഥവാ സംശയം. സംശയം ഒഴിയില്ല മനസ്സിൽ, അത് ജ്ഞാനത്തെ തരത്തില്ല, എന്നും സംശയിച്ചുകൊണ്ടേയിരിക്കും, ജ്ഞാനം ഒരിക്കലും ലഭിക്കില്ല. രണ്ട് വിപര്യയം, രണ്ടാമത്തത് വിപര്യയം, വിപരീത ഭാവം. രണ്ടാമത്തത് വിപര്യയം, വിപരീത ഭാവം. ഈ രണ്ട് പ്രതിബന്ധങ്ങൾ, സന്ദേഹം അഥവാ സംശയം, വിപര്യയം അഥവാ വിപരീത ഭാവന, ഇത് രണ്ടും എന്ത് ചെയ്യും? സ്ഥിരപ്രതിഷ്ഠ തരാൻ പാടാ. ആത്മതത്വത്തിൽ സ്ഥിരപ്രതിഷ്ഠ തരില്ല. ഇത് രണ്ടും നമ്മളെ മാറ്റി മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും. ഇത് രണ്ടും
ഒഴിഞ്ഞു പോയാലാണ് അഭയം വിന്ദതേ. ഈ സംശയവും മനസ്സിൽ നിന്ന് പോണം, വിപരീത ഭാവനയും മനസ്സിൽ നിന്ന് പോണം, അപ്പോൾ അഭയം വിന്ദതേ, ആത്മാവിൽ സ്ഥിരപ്രതിഷ്ഠ ഉണ്ടാകും. ബ്രഹ്മനിഷ്ഠ എന്നാൽ ബ്രഹ്മജ്ഞാനനിഷ്ഠ. അറിയാലോ, പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനനിഷ്ഠ. കാരണം നാം ബ്രഹ്മൻ തന്നെ. പ്രത്യേകിച്ച് ഒരു നിഷ്ഠ വേണ്ട, അറിഞ്ഞാൽ ആയി. പ്രത്യേകിച്ച് ഒരു നിഷ്ഠ ചെയ്തുകൊണ്ടിരിക്കണോ, ഒരു സാധനം ചെയ്തുകൊണ്ടിരിക്കണോ ബ്രഹ്മമായിട്ടിരിക്കാൻ? വേണ്ട. എപ്പോഴാണോ ആ തിരിച്ചറിവുണ്ടായത് അപ്പോൾ ആ നിഷ്ഠയായി. പക്ഷേ ജ്ഞാനം വരണ്ടേ, ആ ജ്ഞാനം ലഭിക്കണ്ടേ. ആ ജ്ഞാനം ലഭിച്ചാൽ ആ സമയം നിഷ്ഠയായി. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അതൊരു ഔട്ടറിനെ കൂടെ കിട്ടുന്ന ഒരു സാധനമല്ല. പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ജ്ഞാനമല്ല അത്. എത്രയോ സാധന കൊണ്ട് ഓരോ ജീവിതത്തിലെ ഓരോരോരോരോ സന്ദർഭങ്ങളിലും ഇത് തിരിച്ചറിഞ്ഞ് ഈശ്വരൻ തന്നെയാണ് എല്ലാം എന്നറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞ് മനസ്സിനെ ആ ഒരു നിലയിൽ എത്തിച്ചാൽ മാത്രമേ ആ നിഷ്ഠ എന്നുള്ളതും ജ്ഞാനം അപൂർണമായിട്ട് വന്ന് ആ ആനന്ദത്തിൽ ഇരിക്കാൻ പറ്റും. ഇവിടെ ഭയം അഭയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? ബാക്കിയെല്ലാം ഉണ്ടായാലും ഈ ഭയം അഭയം കടന്നു വരണമെങ്കിൽ വലിയ പ്രശ്നം. ബാക്കിയൊക്കെ നമുക്ക് ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചെടുക്കാന്ന് കൂട്ടുക, സാധ്യമല്ല. എന്നാലും ഭയം അഭയം വരുമ്പോഴത്തേക്കുമാണ് ഏറ്റവും അത് അതിൻ്റെതായ ഒരു എന്താ പറയാ പാരമ്യത്തിൽ എത്തുന്നത്, അത് തിരിച്ചറിയൽ. അപ്പോ ജ്ഞാനം വേണം ഇതിനൊക്കെ. അപ്പൊ നമ്മളൊരു നാല് പദങ്ങൾ ഇതിനിടയിൽ വിട്ടു കളഞ്ഞിരുന്നു. ഏതിലാ? യഥാഹി ഏഷ ഏതസ്മിൻ തൊട്ട് പ്രതിഷ്ഠാം വിന്ദത എന്നുള്ളതിന്റെ ഇടയില് എന്തൊക്കെയാണ്? യഥാഹ്യൈവേഷ ഏതസ്മിൻ അദൃശ്യേനാത്മേ നിരുക്തേ നിലയനേ ഭയം പ്രതിഷ്ഠാം വിന്ദത. യഥാഹി അത് പറഞ്ഞു, യഥാഹി ഏഷ ഏതസ്മിൻ വരെ പറഞ്ഞു, എന്നിട്ട് പ്രതിഷ്ഠാം വിന്ദതയുടെ കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇടയിൽ വിട്ടുപോയത് ഏതൊക്കെയാണ്? അദൃശ്യേ, അനാത്മേ, നിരുക്തേ, അനിലയനെ, അഭയം, അനിരുക്തെ. അല്ല, അതിന് ആ ഉണ്ട്. ഏതസ്മിൻ അദൃശ്യേ, അനാത്മേ, അനിരുക്തേ, അനിലയനെ, അഭയം. ഇത്രയും അതിന്റെ ഇടയിൽ വിട്ടിട്ടാണ് നമ്മളിപ്പോ പ്രതിഷ്ഠാം വിന്ദത എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഭാഗവും കൂടെ എന്താണെന്ന് നോക്കണല്ലോ. നാല് പദങ്ങളുണ്ട്: അദൃശ്യേ, അനാത്മേ, അനിരുക്തേ, അനിലയനെ, അഭയം. നമ്മളിപ്പോ പറഞ്ഞു ഭയം അഭയം ഇവിടെ പറഞ്ഞു. ഇങ്ങനെയുള്ള ഈ ബ്രഹ്മത്തിൽ, എങ്ങനെയുള്ള ബ്രഹ്മത്തിൽ? അദൃശ്യേ, അനാത്മേ, അനിരുക്തേ, അനിലയനെ എന്നുള്ള ബ്രഹ്മത്തിൽ അദൃശ്യേ കാണാൻ പറ്റാത്തതാണ്, കാണാൻ പറ്റാത്തതാണ്, കാണാൻ പറ്റുന്നതുമാണ്. രണ്ടുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ഓർക്കുന്നില്ലേ? കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതും. അവിഷയ അവിഷയഭൂതേ ബ്രഹ്മണി. കാണാൻ പറ്റും, കാണാൻ പറ്റൂല. ഇനിയോ അവികാര എന്നതുകൂടി ശങ്കരാചാര്യർ എടുക്കുന്നുണ്ട് ഇവിടെ. അവികാര, കാരണം ദൃശ്യമായിട്ടുള്ളതെല്ലാം വികാരത്തിനുൾപ്പെട്ടതാണ്. വികാരം എന്നാൽ മാറ്റത്തിനുൾപ്പെട്ടതാണ്. മാറ്റമില്ലാതെ ഒന്നിനെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാം നമ്മൾ കാണുന്നതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാം ചില മാറ്റങ്ങൾ നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് അറിയാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷെ ലോകത്തിൽ മാറാത്തതായിട്ടൊന്നുമില്ല. മാറ്റമില്ലാതെ ഒന്നിനെയും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടതും കാണാൻ പോകുന്നതും എല്ലാം വികാര എന്നുള്ളതിന് മാറ്റമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്നു, അവികാരേ ബ്രഹ്മണി, അവികാരേ ബ്രഹ്മണി, പ്രത്യക്ഷ പ്രമാണ അഗോചരം. അവികാരേ ബ്രഹ്മണി, പ്രത്യക്ഷ പ്രമാണ അഗോചരം. പ്രത്യക്ഷ പ്രമാണത്തിന് വിധേയമല്ലാത്തതാണ്. പ്രത്യക്ഷ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാവുന്നത്. പ്രത്യക്ഷ പ്രമാണത്തിന് വിധേയമല്ലാത്തതാണ്. അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കപ്പെടാത്തതാണ് ഏത്? ഈ ബ്രഹ്മം.
അനാത്മേ അശരീരേ, അനാത്മേ എന്ന് പറഞ്ഞാൽ അശരീരേ, ശരീരം ഇല്ലാത്തത്. അവിടെയൊക്കെ നമുക്ക് ഇനി സംശയങ്ങൾ വരും. ശരീരമില്ലാത്തത്, ബ്രഹ്മത്തിന് ശരീരമില്ല, നമുക്ക് ശരീരമുണ്ട് അല്ലെ, നമുക്ക് ശരീരത്തിലാണ് ആത്മായിരിക്കുന്നതായിട്ട് പറയുന്നത്. പക്ഷേ സാക്ഷാൽ ബ്രഹ്മത്തിന് ശരീരമില്ല. കാരണം സ്ഥൂലമായാൽ അത് നമ്മളെ പോലെയായി, സൂക്ഷ്മമായാലും അതുപോലെയായി, കാരണമായാലും അതുപോലെയായി. അപ്പോ ത്രിഗുണങ്ങളെല്ലാം കയറി വരും, സത്വരജതമോ ഗുണങ്ങൾ വരും, പല 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 കാര്യങ്ങൾ കയറി വരും. ഇതെല്ലാം എന്താണ്? അപ്പൊ ഉള്ളേ ഉള്ളേ ഇങ്ങനെ ഇല്ലേ ഇല്ലേ എന്നിപ്പോ ചോദിക്കാം. ഇല്ല, ഇത് മായയാണ്, ഇത് മായ കൊണ്ട് തോന്നിച്ചിരിക്കുന്നതാണ്. ഇത് മുഴുവൻ മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതല്ല, ഉണ്ടെന്ന് തോന്നിക്കപ്പെടുന്നത്. നേരത്തെ പറഞ്ഞ കാരണമെടുക്കാം. അദൃശ്യത്വാ അനാത്മ്യം, കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ബ്രഹ്മത്തിന് ശരീരമില്ല. ബ്രഹ്മം ശരീര ഒരു ശരീരമായിട്ട് നമുക്ക് ബ്രഹ്മത്തെ കാണാൻ പറ്റില്ല. കാരണം അദൃശ്യത്വാത് അനാത്മ്യം അശരീരം. ആത്മ്യം എന്നാലോ സംബന്ധപ്പെട്ടത്, ശരീരത്തോട് ചേർന്നത്. ആത്മ്യം എന്ന് പറഞ്ഞാൽ ആത്മാല, ആത്മ്യം എന്ന് പറഞ്ഞാൽ സംബന്ധപ്പെട്ടത്, ശരീരം എന്നർത്ഥം. അനാത്മ്യം എന്നാൽ സംബന്ധപ്പെടാത്തത്, ശരീരമില്ലാത്തത് എന്നർത്ഥം. അനുമാന പ്രമാണ അഗോചരം, അതിന്റെ പേരാണ് അനുമാന പ്രമാണ അഗോചരം. അതായത് അനുമാന പ്രമാണത്തിനാലും ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞത് ഏത് പ്രമാണത്തിന്റെ കാര്യ പറഞ്ഞേ? പ്രത്യക്ഷ പ്രമാണത്താലും അറിയാൻ പറ്റില്ല, അനുമാന പ്രമാണത്താലും അറിയാൻ പറ്റില്ല. ഇനി അനിരുക്തേ, നിശ്ചയമായി പറയുന്നത് നിരുക്തം. പ്രത്യേകിച്ച് ലക്ഷണമൊന്നും പറയാൻ പറ്റാത്തത് അനിരുക്തം, വിശദീകരിക്കാൻ പറ്റാത്തത് അനിരുക്തം. Undefinable. എങ്ങനെയാണ് ഉൽപ്പത്തി? ബ്രഹ്മത്തിന്റെ ഉൽപ്പത്തി നമുക്ക് പറയാൻ പറ്റുമോ? പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി നമ്മൾ പറഞ്ഞു, ബ്രഹ്മത്തിൽ നിന്ന് മായ ഉപയോഗിച്ച് ഉണ്ടായി എന്ന് പറഞ്ഞു, ബ്രഹ്മം ഇന്നെന്ന പോലെയൊക്കെ ചെയ്തു എന്ന് നമ്മുടെ ശ്രുതികൾ സ്മൃതികളും പറയുന്നതനുസരിച്ച്, വേദം പറയുന്നതനുസരിച്ച് നമ്മൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് പ്രപഞ്ചം ഉണ്ടായത്. ബ്രഹ്മം ഉണ്ടായത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുമോ? അതിന്റെ ഉൽപ്പത്തി നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അനന്തം എന്നല്ലേ പറഞ്ഞിരിക്കണേ, അനന്തം, ആദി. അപ്പോ ശബ്ദപ്രമാണ അഗോചരം, വിശദീകരിക്കാൻ പറ്റാത്തതായത് കൊണ്ട്, വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്തതാണ് ബ്രഹ്മം. ശബ്ദപ്രമാണ അഗോചരം. അപ്പോൾ പിന്നെ ശാസ്ത്രം എങ്ങനെ ബ്രഹ്മത്തെ പറഞ്ഞു തരും എന്നൊരു ചോദ്യം വന്നു. അപ്പൊ നേരം അവിടെ പെട്ടെന്നൊരു ചോദ്യം വന്നു, ശബ്ദപ്രമാണ അഗോചരം എന്ന് പറയുന്നത് എങ്ങനെ? ശബ്ദപ്രമാണമാണല്ലോ വേദം, ശബ്ദപ്രമാണം കൊണ്ടല്ലേ ബ്രഹ്മത്തെ അറിയുന്നേ എന്ന് പറയുമ്പോ, ശാസ്ത്രം ബ്രഹ്മത്തെ ഒരു വസ്തുവായി നമുക്ക് പറഞ്ഞു തരുന്നില്ല. ഉണ്ടോ? വളരെ ശ്രദ്ധിച്ച് കേക്കണേ. ശാസ്ത്രം പ്രമാണം ശബ്ദപ്രമാണമാണെന്ന് പറയുന്നുണ്ട്. ശബ്ദപ്രമാണം എങ്ങനെയാണെന്ന് പറയുന്നത്? ബ്രഹ്മത്തെ ഒരു വസ്തുവായി, മറ്റുള്ള വസ്തുക്കളുടെ പേര് പറഞ്ഞ്, ഇപ്പൊ മേശ, കസേര, വൃക്ഷം, ആകാശം, ഭൂമി എന്നൊക്കെ പറയുന്ന പോലെ ബ്രഹ്മത്തെ കാണിച്ചു തരാൻ പറ്റുമോ ശബ്ദം കൊണ്ട്? അങ്ങനെ ശബ്ദത്തിൽ കൂടി പറഞ്ഞാൽ നമുക്ക് ബ്രഹ്മത്തെ മനസ്സിലാവുമോ? അപ്പൊ അങ്ങനെയല്ല പറഞ്ഞു തരുന്നത് ശാസ്ത്രം. ബ്രഹ്മത്തോട് ചേർന്നിരിക്കുന്ന അനാത്മാവിനെ കാണിച്ചു തന്ന്, ബ്രഹ്മത്തോട് ചേർന്നിരിക്കുന്ന അനാത്മാവിനെ കാണിച്ചു തന്ന്, അവയെയെല്ലാം നിഷേധം ചെയ്ത്, അനാത്മാവിനെ കാണിച്ചു തന്ന് അതിനെയെല്ലാം നിഷേധം ചെയ്ത് ബാക്കി സ്വയം പ്രകാശിക്കുന്ന ഒരു ചൈതന്യമുണ്ട്, അതാണ് ബ്രഹ്മം എന്നാണ് പറഞ്ഞു തരുന്നത്. ചൂണ്ടിക്കാണിച്ച് തൊട്ട് കാണിച്ചു തരാനൊന്നും പറ്റില്ലല്ലോ അല്ലേ?
എങ്ങനെയാ പറഞ്ഞു തരുന്നേ? ഓരോന്നിനെയും നിഷേധിച്ചു. ആദ്യം ശരീരത്തെ നിഷേധിച്ചു, പ്രാണനെ നിഷേധിച്ചു, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്നിട്ട് പറഞ്ഞു പ്രതിബിംബ സുഖം പ്രതിബിംബിക്കുന്ന ഒരു അവസ്ഥയില് ബിംബത്തിന്റെ പ്രതിബിംബമാണ് വരുന്നത്. അപ്പോ ബിംബാനന്ദം എന്ന് പറഞ്ഞൊന്നുണ്ട്, അതാണ് ആത്മാ, ആ ചൈതന്യം, ആ പ്രകാശം, അതാണ് ആത്മാ എന്ന് പറഞ്ഞുള്ളൂ. തൊട്ട് കാണിക്കാനോ ചൂണ്ടിക്കാണിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല അവിടെ. അപ്പോ ശബ്ദപ്രമാണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറഞ്ഞത്? ശബ്ദപ്രമാണം തന്നെയാണ്, പക്ഷെ എങ്ങനെയാണ്? സാധാരണ ഒരു നാമരൂപ വസ്തുവെ കാണിച്ചു തരുന്ന പോലെ അല്ല. എപ്പോഴും ബ്രഹ്മത്തെ കാണിക്കാൻ പറ്റില്ല, പറയാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നാൽ, ശാസ്ത്രത്തിന് പറഞ്ഞു തരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിന് ശാസ്ത്രം പഠിക്കണം എന്നാണെങ്കിൽ, ഈ അനാത്മാവിനെ നമ്മൾ എങ്ങനെയാ നീക്കിയ? അധ്യാരോപ അപവാദ സൂത്രത്തിൽ കൂടെ അല്ലെ? അധ്യാരോപ അപവാദ ഒരു വഴിയിൽ കൂടിയാണ് നമ്മള് നീക്കിക്കൊണ്ടുവന്നത്. അങ്ങനെ നീക്കാൻ ആര് പഠിപ്പിക്കും നമ്മളെ? ഈ ശാസ്ത്രമേ അത് പഠിപ്പിക്കും. അനാത്മാവിനെ നീക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അജ്ഞാനത്തെ നീക്കാനാണ് ശാസ്ത്രം പറയുന്നത്. അജ്ഞാനം മാറിയാൽ എന്തുണ്ടാവും? ജ്ഞാനമുണ്ടാവും. ജ്ഞാനമുണ്ടായാൽ എന്തുണ്ടാവും? ആത്മബോധം ഉണ്ടാകും. ആത്മബോധം ആണ് അത്. തൊട്ട് കാണിച്ചു തരാനോ എടുത്തു കാണിച്ചു തരാനോ ഉരുട്ടി വായലോട്ട് തരാനോ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവെക്കാനോ സ്പർശിപ്പിക്കാനോ ഒന്നും പറ്റില്ല. മണക്കാനോ രുചിക്കാനോ ഒന്നും പറ്റില്ലല്ലോ. അതൊരു തിരിച്ചറിവാണ്. ആത്മതത്വം എന്ന് പറഞ്ഞാൽ ഒരു അറിവാണ്, ഒരു തിരിച്ചറിവാണ്. അതാണ് അതിന്റെ ജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശബ്ദപ്രമാണം കൊണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അല്ലാതെ ശബ്ദപ്രമാണം കൊണ്ട് അങ്ങനെ വിശദീകരിച്ചു തരാൻ പറ്റുന്നതല്ല, ഒരു വസ്തുവിനെ പോലെ വിശദീകരിച്ചു തരാൻ പറ്റുന്നതല്ല എന്നാണ് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. അനിലയനെ, നിലയനം എന്നാൽ സപ്പോർട്ട് എന്നാണ്. നിലയനം എന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ്. അനിലയനെ, ആധാരം ഇല്ലാത്തത്. ആധാരം ഇല്ലാത്തത്. ഇപ്പൊ നമ്മുടെ ആധാരം എന്താ? നമ്മൾ എവിടെ നിൽക്കുന്നേ? ഭൂമിയിൽ. വൃക്ഷങ്ങളുടെ ആധാരം എന്താണ്? ഭൂമിയിലാണ്. അങ്ങനെ ഓരോന്നും നോക്കുമ്പോൾ ഓരോരോ ആധാരം കാണാം. ഭൂമിക്കൊരു ആധാരം ഇപ്പൊ പെട്ടെന്ന് കറയാൻ പറ്റുമോ? ഈ ഗോളത്തിന്, ഈ ഭൂമി എന്ന് പറഞ്ഞ ഈ ഗോളത്തിനും നക്ഷത്രങ്ങൾക്കും ഈ ഇതിനെല്ലാം ഒരു ആധാരം നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല, നമുക്ക് പറയാൻ പറ്റില്ല. എന്തോ ഒരു ശക്തി അതിനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു സ്ഥലം കാണിച്ച് നമുക്ക് എന്നാ അതിലിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആകാശത്തിൽ എന്ന് പറയാം എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അത് ക്ലിയർ അല്ല. ഇപ്പോ പ്രപഞ്ചം, പ്രപഞ്ചത്തിലാണ് നിൽക്കുന്നത്, ഓക്കെ. പക്ഷേ ആ പ്രപഞ്ചത്തിന് ആധാരം എന്താണ്? പ്രപഞ്ചം. അതിന്റെ ആധാരം എന്താണ്? അതിന്റെ ആധാരമാണ് ബ്രഹ്മം. ബ്രഹ്മത്തിന്റെ ആധാരമോ? നമുക്കറിയില്ല. അങ്ങനെ ഒരു ആധാരം നമുക്കറിയാൻ പറ്റും. അപ്പോ ആശ്രയം, ഒന്നിനെയും ആശ്രയിച്ചല്ല ഈ ബ്രഹ്മം നിലനിൽക്കുന്നത്. ബ്രഹ്മം നിൽക്കുന്നത് ഒന്നിനെയും ആശ്രയിച്ചല്ല. സ്വയം, നമ്മൾ സ്വയംഭൂ എന്നുള്ളൊക്കെ നേരത്തെ പഠിച്ചു. സ്വയം, സ്വരൂപം എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ ബ്രഹ്മം ആശ്രയരഹിതമായിട്ടാണ് നിൽക്കുന്നത്. ഈ പറഞ്ഞ നാല് തരത്തിലും ഉള്ള ബ്രഹ്മത്തിൽ എന്തൊക്കെയാണ്? അദൃശ്യേ, അനാത്മ്യേ, അനിരു അനിലയനെ. ഇങ്ങനെയുള്ള ബ്രഹ്മത്തില് അഭയം പ്രതിഷ്ഠാം യഥാ വിന്ദതേ, യാതൊരു കാരണത്തിനാൽ ഒരുവൻ ഈ പറഞ്ഞ രീതിയിലുള്ള ബ്രഹ്മത്തിൽ ആത്മഭാവം സ്ഥാപിക്കുന്നുവോ, ഏതൊരുവൻ ഏതൊരു കാരണത്തിനാൽ ഈ പറഞ്ഞ രീതിയിലുള്ള ബ്രഹ്മത്തിൽ ആത്മഭാവം സ്ഥാപിക്കുന്നുവോ, ഏതെങ്കിലും ഒരു ലക്ഷണം തെറ്റായി എടുത്ത് ബ്രഹ്മത്തിൽ ആത്മഭാവം എനിക്ക് കൈവന്നു എന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. അങ്ങനെയല്ല, ഈ നാലും ഉണ്ടാകണം. വിശദീകരിച്ച രീതിയിലുള്ള ഈ നാലും രീതിയിലും വിശദീകരിച്ച ബ്രഹ്മത്തിൽ ആർക്ക് ആത്മജ്ഞാനം ലഭിച്ചുവോ,
ഈ പറഞ്ഞ രീതിയിലുള്ള ബ്രഹ്മം തന്നെ വേണം. അങ്ങനെയുള്ള ബ്രഹ്മത്തില് അല്ലെങ്കിൽ ബ്രഹ്മം അല്ലാണ്ടാവും, അനാത്മാവും. ആ ആത്മജ്ഞാനം ലഭിച്ചുവോ അവർക്ക് എന്താണ് ഫലം? അങ്ങനെ ആത്മജ്ഞാനം ലഭിച്ചവർക്ക് എന്താണ് ഫലം? തഥാ സഹ അഭയം ഗതോ ഭവതി. ഇല്ലേ, അവിടെ ഒരു വാക്കുണ്ടല്ലോ, പ്രതിഷ്ഠാം വിന്ദതേ കഴിഞ്ഞിട്ട് നോക്കൂ, അധ സോഭയം ഗതോ ഭവതി. അധ സോഭയം ഗതോ ഭവതി സഹ അഭയം ഗതോ ഭവതി. അഭയത്തെ പ്രാപിച്ചവനായിത്തീരുന്നു ആര്? അഭയം പ്രതിഷ്ഠാം യഥാ വിന്ദതേ തഥാ സഹ അഭയം ഗതോ ഭവതി. നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ബ്രഹ്മത്തിൽ ആത്മജ്ഞാനം ലഭിച്ച ആൾ ബ്രഹ്മത്തിൽ അഭയം ലഭിച്ചവനായി തീരുന്നു. അഭയ കാരണം ബ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ബ്രഹ്മ അസ്ഥി, ആ ഏഴാമത്തെ പോയിന്റ് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, ബ്രഹ്മ അസ്ഥി. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ഭഗവാൻ എപ്പോഴും പറയുന്നത് വൈ ഫിയർ വെൻ ഐ ആം ഹിയർ. എപ്പോഴും ഭഗവാൻ പറയുന്ന വൈ ഫിയർ വെൻ ഐ ആം ഹിയർ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളെ ആശ്വസിപ്പിച്ചിട്ടുള്ളതും നമുക്ക് കരുത്ത് തന്നിട്ടുള്ളതുമായ ഭഗവാന്റെ വചനമാണ് വൈ ഫിയർ വെൻ ഐ ആം ഹിയർ. ഒരുപാട് സന്ദിഗ്ധ ഘട്ടങ്ങളില് ഈ ഭഗവാന്റെ വാണിയെ ഓർത്തുകൊണ്ട് പല സന്ദർഭങ്ങളിലും വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോയ അനുഭവം എൻ്റെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലും ധാരാളം ഉണ്ടായിട്ടുണ്ട്, എൻ്റെ അറിവിലുള്ള പലർക്കും അതുണ്ടായിട്ടുണ്ട്. വൈ ഫിയർ വെൻ ഐ ആം ഹിയർ എന്നുള്ള സ്വാമിയുടെ ആ വാക്ക്, ആ എന്താ പറയുക, അതിനെന്താ ആ ഉറപ്പ്, സ്വാമി തരുന്ന ആ ധൈര്യം, ആ ആത്മശക്തി. അത് അപ്പോ ഞാനുള്ളപ്പോൾ ഭയം എന്തിന്? അതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഇതേ കാര്യം തന്നെ. ഞാൻ എന്ന് പറയുന്ന സ്വാമി ആരാണ്? ബ്രഹ്മം. ഞാനുള്ളപ്പോൾ ഭയം എന്തെന്ന് ചോദിച്ചാൽ എപ്പോഴാണോ ബ്രഹ്മത്തെ തിരിച്ചറിയുന്നത്, ഈശ്വരനെ തിരിച്ചറിയുന്നത്, ഇതെല്ലാം ഈശ്വരനാണെന്നറിയുന്നത്, ദെൻ വൈ ഫിയർ. അതാണ് ഈശ്വരൻ എല്ലാ വിപത്തുകളിൽ നിന്നും രക്ഷിക്കും എന്ന് ഉള്ള ഉറപ്പ്. അതാണ് ഭക്തന്മാരെ എപ്പോഴും പറയുന്നത്. വേദാന്തം പഠിച്ചാൽ എന്തായാലും കുറച്ചുകൂടെയായി. സാധാരണ ഭക്തന്മാർ പറയുന്ന ഇങ്ങനെ വൈ ഫിയർ വെൻ ഐ ആം ഹിയർ എന്ന് പറയുമ്പോ ഭഗവാൻ രക്ഷിച്ചോളും എന്നുള്ള. വേദാന്തം പഠിച്ചാലോ, ഉപനിഷത്തൊക്കെ വായിച്ചു പഠിച്ചു വന്നാൽ എങ്ങനെയായിരിക്കണം? ഞാനുള്ളപ്പോൾ എന്താണ് അവിടെ? ഞാൻ മാത്രമുള്ളപ്പോൾ, ഞാനല്ലാതെ വേറെ ഇവിടെ ഒന്നുമില്ലാത്തപ്പോൾ വൈ ഫിയർ. എന്ത് നന്നായിട്ടാണ് അതിന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. ഇത് ഭഗവാൻ പറയുന്ന പോലെ തന്നെ വേദത്തിനകത്തുണ്ടെന്ന് അവരുടെ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വാക്ക് ഞാൻ എന്റെ കറക്റ്റ് സ്ഥലം കിട്ടിയില്ല. അങ്ങനെ ഞാനുള്ളപ്പോൾ ഭയം, തമിഴിലാണ് പറഞ്ഞത്, ഞാനുള്ളപ്പോൾ ഞാൻ ഇരുക്ക ഭയമേൻ എന്ന് പറയും. അത് ഏതിലാന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ വേദാന്തം പഠിച്ചവര് എടുക്കുന്ന അർത്ഥം ഭഗവാൻ രക്ഷിച്ചോളും അങ്ങനെയല്ല എടുക്കുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതിയിലാണ് എടുക്കുന്നത്. എല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല. പിന്നെ ആരെ പേടിക്കണം, എന്തിനെ പേടിക്കണം, ഒന്നിനും പേടിക്കണ്ട. ഞാനുള്ളപ്പോൾ, ഞാൻ മാത്രമുള്ളപ്പോൾ ഭയം എന്തിന്? ഞാനല്ലാതെ രണ്ടാമത് ഇവിടെ ഒന്നില്ലല്ലോ, പിന്നെന്തിന് ഭയക്കുന്നു? ആരെ ഭയക്കണം? അവനവനെ തന്നെ അവനവൻ ഭയക്കുവോ? ഇല്ലല്ലോ. ഇവിടെ ആത്മാ മാത്രമേ ഉള്ളൂ, ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതാണ് അഭയം. യദാഹി ഏഷ ഏതസ്മിൻ ഉദരം അന്തരം കുരുതേ. അടുത്ത വാരം യദാഹ്യൈവേഷ ഏതസ്മിൻ ഉദരം അന്തരം കുരുതേ എന്നുള്ള ഭാഗം. യദാഹി ഏഷ ഏതസ്മിൻ ഉദരം അന്തരം കുരുതേ. ഒരാൾ ബ്രഹ്മത്തിൽ അന്തരം, ഭേദം. ഭേദം എന്ന് പറഞ്ഞാൽ തനിക്കും ബ്രഹ്മത്തിനും തമ്മിലുള്ളൊരു ഗ്യാപ്പ് അല്ലേ, ഞാനും ബ്രഹ്മവും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു ഗ്യാപ്പ്. ഏതസ്മിൻ ഉദരം അന്തരം കുരുതേ. ഉദരം എന്നുള്ളതിന് ഉദ് അരം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ചെറുത് അരം എന്നുള്ളതിന് ചെറുത് എന്നുള്ളൊരു അർത്ഥം പറഞ്ഞിട്ടുണ്ട്, അല്പം മാത്രം എന്നൊരു പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ലേശമെങ്കിലും മനസ്സിൽ ഭേദം, ബ്രഹ്മത്തിനും നമുക്കും തമ്മിൽ ഭേദം, ഉദരം എന്നുള്ളതിന്റെ ആ വയറെന്നുള്ളതല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഉത് അരം, ഉത് എന്നാൽ അപ്പി എന്നാണ് അർത്ഥം. അരം ചെറുത്, അപ്പി അരം, ചെറുതായിട്ടെങ്കിലും. ഉത് അരം, അല്പമപി, കുറച്ചെങ്കിലും, ചെറുതായിട്ടെങ്കിലും. അന്തരം, ഭേദം, ആര് തമ്മില്? തനിക്കും ബ്രഹ്മത്തിനും തമ്മില്. യഥാഹി ഏഷഹ ഏതസ്മിൻ ഉദരമന്തരം കുരുതേ. ഒരാൾ ചെറുതായിട്ടെങ്കിലും ബ്രഹ്മത്തിൽ ഭേദം വച്ചാൽ, ബ്രഹ്മത്തിൽ ഭേദം വെച്ചാൽ എന്ന് പറഞ്ഞാൽ എവിടെ വെക്കുക? മനസ്സിൽ അല്ലെ, മനസ്സിലല്ലേ ഭേദം തോന്നുള്ളൂ നമുക്ക്. മനസ്സിൽ ഭേദബുദ്ധി ഉണ്ടായാൽ, മനസ്സിൽ ഭേദബുദ്ധി ഉണ്ടായാൽ എവിടെ? തന്നിൽ നിന്ന് എവിടെയാണ് ഭേദബുദ്ധി ഉണ്ടാവുന്നത്? മനസ്സിലാണ് ഉണ്ടാവുന്നത്. എന്തു തമ്മിലാണ് ഭേദബുദ്ധി വരുന്നത്? തന്നിൽ നിന്ന്, അവനവനിൽ നിന്ന് ഭേദം വെച്ചാൽ. വളരെ സങ്കീർണമാണ് ഈ ഭാഗം. ഒരാൾ ബ്രഹ്മത്തിൽ ചെറുതായിട്ടെങ്കിലും ഭേദം വെച്ചാൽ മനസ്സില് എവിടെ ഭേദം വയ്ക്കുന്നു? തന്നിൽ നിന്ന്, അവനവനിൽ നിന്നും ബ്രഹ്മത്തിൽ ഭേദം വെച്ചാൽ, തദാ തസ്യ ഭയം ഭവതി, തദാ തസ്യ ഭയം ഭവതി, അപ്പോൾ അയാൾക്ക് ഭയം ഉണ്ടാകുന്നു, അപ്പോൾ അയാൾക്ക് ഭയം ഉണ്ടാകുന്നു. യഥാഹി ഏഷ ഏതസ്മിൻ അന്തരം ഉദരമന്തരം ഗുരുതേ തദാ തസ്യ ഭയം ഭവതി. എപ്പോഴാണോ ഒരാൾ ചെറുതായിട്ടെങ്കിലും അവനവനിൽ നിന്ന് ബ്രഹ്മത്തിന് ഭേദം വച്ചാൽ, അപ്പോൾ അയാൾക്ക് ഭയം ഉണ്ടാകുന്നു. എവിടുന്ന് ഭയമുണ്ടാകുന്നു? ഈശ്വരനിൽ നിന്ന് തുടങ്ങി പലതിലും. ഈശ്വരനോട് ഭയം ഉണ്ടല്ലോ നമുക്ക്, ഏറ്റവും വലിയൊരു കുഴപ്പമല്ലേ നമ്മുടെ. ഭഗവാൻ കോപിക്കും എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലേ, അതിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാൻ കോപിക്കും, എത്ര വിഡ്ഢിത്തമാണെന്ന് ആലോചിച്ച് നോക്കുക. തത്വജ്ഞാനം പഠിക്കുന്നവര്, വേദാന്തം പഠിക്കുന്നവര് അതിൽ നിന്നൊക്കെ മുക്തി നേടണം. ഭഗവാൻ കോപിക്കും രാവിലെ നാമം ജപിച്ചില്ലെങ്കിൽ, അമ്പലത്തിൽ പോയില്ലെങ്കിൽ ഭഗവാൻ കോപിക്കും, വഴിപാട് കഴിച്ചില്ലെങ്കിൽ ഭഗവാൻ കോപിക്കും, ഇന്ന് ലളിതാ സഹസ്രനാമം വായിച്ചില്ലെങ്കിൽ ഭഗവാൻ കോപിക്കും, ഇന്ന് പൂജ കഴിച്ചില്ലെങ്കിൽ ഭഗവാൻ കോപിക്കും, ഇന്ന് നൈവേദ്യം കൊടുത്തില്ലെങ്കിൽ ഭഗവാൻ കോപിക്കും. എന്തൊക്കെയാ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? അതൊക്കെ സാധനയാണ്, അതൊക്കെ ആത്മജ്ഞാനത്തിനുള്ള സാധനയും വഴികളുമാണ്. അവിടെ എങ്ങനെ കോപിക്കൽ വരുന്നേ? കോപിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ, അതെന്താ, നമുക്ക് ഭയമുണ്ടാകുന്നൊരു അവസ്ഥയല്ലേ കോപം? ഭയമുണ്ടാക്കുന്നൊരവസ്ഥയാണ് ഭഗവാൻ കോപിക്കുക എന്ന് പറയുമ്പോൾ. അപ്പൊ ഈശ്വരനിൽ നിന്നാണ് തുടങ്ങുന്ന ഭയം. എന്തുമാത്രം മണ്ടത്തരമെന്ന് ആലോചിച്ച് നോക്കണം, ഈശ്വരനിൽ നിന്നാണ് ഭയം തുടങ്ങുന്നത്. അത് നാമം ജപിച്ചില്ലെങ്കിൽ ഭയം, പൂജ കഴിച്ചില്ലെങ്കിൽ. അപ്പൊ അതിൽ വളരെ കഷ്ടം തന്നെയാണ്. നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചു തുടങ്ങിയാൽ മാറണ്ടേ? അതൊക്കെ എന്ന് മാറും? എല്ലാം ഭഗവാനാണ്. ഭഗവാനെ കോപിക്കുകയല്ലോ വേണ്ടത്, ഭഗവാൻ അഭയമാണ് നമ്മുടെ. അദ്വൈത ഭാവത്തിൽ ഇരുന്നാൽ ഒന്നിനെയും പേടിക്കേണ്ടാത്ത അവസ്ഥയിൽ അതിനെ തന്നെ പേടിക്കുക. എന്ത് ചെയ്യും? ദ്വിതീയദ്വൈ ഭയം ഭവതി. ബൃഹദാരണ്യ ഉപനിഷത്തിലെ പ്രത്യേകം പറയുന്നു, ദ്വിതീയദ്വൈ ഭയം ഭവതി. എപ്പോൾ ഭേദബുദ്ധി തോന്നുന്നുവോ അപ്പോൾ കാലം കൊണ്ട് തന്നെ ഭയം ഉണ്ടാവും. എപ്പോൾ ഭേദബുദ്ധി തോന്നുന്നുവോ അപ്പോൾ, ഏത് കാരണത്താൽ ഭേദബുദ്ധി തോന്നുന്നുവോ, കാരണം, ആ കാരണത്താൽ ഭയം. ഭേദബുദ്ധി ഇല്ലാത്തതിനാൽ അഭയം. ഭയത്തിനും അഭയത്തിനും
കാരണം ബ്രഹ്മം തന്നെ. മനസ്സിലായല്ലോ എങ്ങനെയാണ് ബ്രഹ്മത്തിൽ നിന്ന് ഭയം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ബ്രഹ്മത്തിൽ നിന്ന് അഭയം ഉണ്ടാകുന്നത്. തത്തു ഏവ ഭയം വിദുഷോ മന്വാനസ്യ. ഒരു അഞ്ചു മിനിറ്റ് കൂടെ തീർത്തേക്കാം. തത്വേവ ഭയം വിദുഷോ മന്വാനസ്യ. തത് തു ഏവ ഭയം വിദുഷോ മന്വാനസ്യ. തത് എന്ന് പറഞ്ഞാൽ ബ്രഹ്മ, തു ഏവ അതേ ബ്രഹ്മം, തത് ബ്രഹ്മം, തു ഏവ അതേ ബ്രഹ്മം, അതേ ബ്രഹ്മം തന്നെ ഭയകാരണം. തത്വേവ ഭയം വിദുഷോ മന്വാനസ്യ. എല്ലാ ശാസ്ത്രവും പഠിച്ച ഒരാളെ വിദ്വാൻ എന്ന് പറയും, വിദുഷ എന്ന് പറയും. എല്ലാ ശാസ്ത്രവും പഠിച്ച ഒരാളെ വിദ്വാൻ എന്ന് പറയും, വിദുഷ എന്ന് പറയും. എത്ര വലിയ വിദ്വാനും എത്ര പഠിച്ചവനും ബ്രഹ്മത്തിൽ ഭേദബുദ്ധി വെച്ചാൽ അയാൾക്ക് ഭയം ഉണ്ടാകും. തത്തു ഏവ ഭയം വിദുഷോ മന്വാനസ്യ. അയാൾക്ക് ഭയമുണ്ടാകും. എത്ര വലിയ വിദ്വാനായിക്കോട്ടെ, എന്തെല്ലാം പഠിച്ചോട്ടെ, ഏത് വേദം മുഴുവൻ എല്ലാം പഠിച്ചോട്ടെ, പക്ഷേ വേദബുദ്ധി ബ്രഹ്മത്തിൽ വെച്ചാൽ ഭയമുണ്ടാകും. അമന്വാനസ്യ എന്നാൽ ആത്മഭാവത്തെ പ്രാപിക്കാത്തവന്. അമന്വാനസ്യ എന്ന് പറഞ്ഞാൽ ആത്മഭാവത്തെ പ്രാപിക്കാത്തവന്, ബ്രഹ്മത്തിൽ ആത്മനിഷ്ഠയില്ലാത്തവൻ. അമന്വാനഹ അഹം ബ്രഹ്മാസ്മി എന്ന് മനസ്സിൽ ഉറയ്ക്കാത്തവന്. തത്വമസി എന്ന് ഗുരു പറഞ്ഞു തരുമ്പോ അഹം ബ്രഹ്മാസ്മി എന്ന് മനസ്സിലാവണ്ടേ? ഗുരു പറഞ്ഞു തരും തത് ത്വം അസി, തിരിച്ച് അഹം ബ്രഹ്മാസ്മി എന്ന് മനസ്സിലാവണ്ടേ? മനസ്സിലായില്ലെങ്കിൽ കാര്യമില്ലല്ലോ. ഒരാൾ പറഞ്ഞു, സ്വാമി ചുരുക്കത്തിൽ ബ്രഹ്മനിഷ്ഠ വേണത്രയല്ലേ ഉള്ളൂ, അതും കുഴപ്പമൊന്നുമില്ലെന്നേ. വളരെ സിമ്പിൾ ആയിട്ടാ പറയുന്നത്, ബ്രഹ്മനിഷ്ഠ മതിയല്ലോ, അതിന് ഇത്ര മാത്രം ശാസ്ത്രമൊക്കെ പഠിക്കണോ, ബ്രഹ്മനിഷ്ഠയിലിരുന്ന പോരെ. പറയാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ് ഇങ്ങനെ പറയാൻ. ആത്മനിഷ്ഠ എളുപ്പമല്ല. ആത്മനിഷ്ഠയുള്ളവന് ഭയവും ഉണ്ടാകില്ല. അല്ലാത്തവൻ എത്ര വിദ്വാനാണെങ്കിലും ഭയമുണ്ടാകും എന്നാണ് ആ വരി നമ്മളെ മനസ്സിലാക്കിക്കുന്നത്. ഇവിടെ ഉപനിഷത്ത് പറയുന്നത് പഠിപ്പ് വേറെ, പഠിച്ചതിനെ പ്രാക്ടിക്കലാക്കുന്നത് വേറെ. പഠിപ്പ് വേറെ, അറിവ് നേടുന്നത് വേറെ, അറിവിനെ പ്രാക്ടിക്കലാക്കി കൊണ്ടുവരുന്നത് വേറെ. വേദാന്തം നന്നായി പഠിച്ചവനാണ് എന്നിട്ടും അവരുടെ ജീവിത രീതി ശരിയല്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പലരെയും കണ്ട് നമ്മൾ പറയാറുണ്ട്, ഇത്രയും പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് നമ്മൾ പറയാറുണ്ട്, ശരിയല്ലേ? അതിനാൽ ഒരബദ്ധം കൂടെ പറ്റും. അവരിത്രയും എന്തേ വേദമൊക്കെ പഠിച്ച് വലിയ ഇത്രയും നാള് പഠിച്ചതാണ്, ഒരുപാട് വർഷം വേദം പഠിച്ചതാണ്, അല്ലെങ്കിൽ ഭാഗവതം പഠിച്ചതാണ്, ഭാഗവതം വായിക്കുന്ന ആളാണ്, ഭാഗവതാചാര്യനാണ്, അല്ലെങ്കിൽ നാരായണീയാചാര്യനാണ്, എന്നിട്ട് അങ്ങേര് പെരുമാറുന്നത് കണ്ടില്ലേ, പിന്നെ എന്തിനാ ഇതൊക്കെ പഠിക്കാൻ പോണേ എന്ന് പറയുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. നമ്മുടെ ഇടയിലുള്ള ആചാര്യന്മാരുടെ ആചാര്യന്മാർ, നമ്മൾ ആചാര്യൻ എന്നല്ല ശരിക്കും വിളിക്കണ്ടേ, പക്ഷെ അങ്ങനെ പേര് അങ്ങനെയാണല്ലോ. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആചരിക്കുന്ന ആളെന്നാണ്, ആചരിക്കുന്നവരല്ലല്ലോ പലരും. അങ്ങനെ അവരുടെ ജീവിത രീതിയിൽ അവർ കാണിക്കുന്ന കോപ്രായങ്ങളില് കണ്ടിട്ട് നമ്മള് അവരെ എല്ലാം പറയുന്നേ, നമ്മൾ ശാസ്ത്രത്തെയാണ് അവിടെ തെറ്റ് പറയുന്നത്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ്. നമ്മള് ആ മനുഷ്യരെ അല്ല നമ്മൾ കുറ്റം പറയുന്നേ, നമ്മൾ ആ ശാസ്ത്രത്തെ പറയുന്നു. എന്ത് അപരാധം! ഇത്രയും ഭാഗവതം വായിച്ചിട്ട് ഇയാൾ ഇങ്ങനെയായല്ലോ. ഭാഗവതം തെറ്റ് ചെയ്തു? ഭാഗവതം ഒരു തെറ്റും ചെയ്തില്ലല്ലോ. ഇത്രയും വേദം പഠിച്ചിട്ട് ഇങ്ങനെ എന്താ ഇങ്ങനെ പെരുമാറുന്നേ? വേദം എന്ത് തെറ്റ് ചെയ്തു? ഇത്രയും നാരായണീയം വായിച്ച് ഇത്രയും എല്ലാം ചെയ്തിട്ട് അങ്ങേരിങ്ങനെയാണല്ലോ. ആ നാരായണി എന്ത് തെറ്റ് ചെയ്തു? ഭഗവത്ഗീത എന്ത് തെറ്റ് ചെയ്തു? അവരത് വായിച്ച് തലയുടെ മുകളിൽ കൂടെ വായിച്ചങ്ങ് പോയി, ജീവിതത്തിൽ ഒന്നും പ്രാവർത്തികമാക്കുന്നില്ല, പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ആരുടെ ചെവിയിലോട്ട് ഏക്കത്തുമില്ല, ഒരു മനുഷ്യനിലും ഗതി അത് പ്രഭാവം ഉണ്ടാക്കില്ല.
എന്തുകൊണ്ട് സത്യസായി ഭഗവാന്റെ അവിടെ ചെന്ന് ഭഗവാന്റെ പ്രഭാഷണം കേട്ട് പരിവർത്തനം എല്ലാവരും പരിവർത്തനം ചെയ്യപ്പെടുന്നു. കുട്ടപ്പുറത്തിൽ ചെന്ന സകലരും പരിവർത്തനമായിട്ടുണ്ട്, ആർക്കും എക്സെപ്ഷൻ ഇല്ല. ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. ഇനി അഥവാ നമ്മുടെ ദൃഷ്ടിക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഉറപ്പാണ്. കാരണം ഭഗവാൻ അത് അവിടെ ഈ മനുഷ്യരൂപത്തില് ആചരിച്ച് കാണിക്കുന്നതിനാൽ. ഭഗവാന്റെ ഏതെങ്കിലും ഒരു വാക്ക് ആചരിക്കാതെ ഭഗവാൻ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടോ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ആചരിക്കാതെ എന്തെങ്കിലും പറഞ്ഞ് ഭഗവത്ഗീതയിൽ പറഞ്ഞ് മുഴുവൻ അദ്ദേഹം ജീവിതത്തിൽ ആചരിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളതല്ലേ? ശ്രീരാമചന്ദ്ര സ്വാമി പറഞ്ഞത് മുഴുവൻ ആചരിച്ച് കാണിച്ചിട്ടുള്ള ആളല്ലേ? ഓ, പഠിത്തം പോരാ, അത് ആചരിക്കാം. അവിടെയാണ് അതിന്റെ പഠിത്തം. ഇല്ലാത്തവർ എത്രയോ പേര് ആചരിച്ച് നമ്മുടെയൊക്കെ അഭിനന്ദനങ്ങൾക്ക് പാത്രീഭൂതരായിട്ടും നമ്മളെയൊക്കെ നേർവഴിക്ക് നയിക്കുന്നവരായിട്ടും നമ്മുടെ മനസ്സിൽ അയാളെ പോലെ ആവണം എന്നുള്ള ചിന്ത ഉണ്ടാക്കുന്നവരുമായിട്ടും പഠിപ്പില്ലാത്ത എത്രയോ പേരുണ്ട്. അപ്പൊ ആ തിരിച്ചറിവ് അത് ജീവിതത്തിൽ കൊണ്ടുവന്ന് ഉള്ള ആ ജീവിതം, അങ്ങനെയുള്ളവർക്ക് ബ്രഹ്മം അഭയം നൽകും, അല്ലാത്തവർക്ക് ബ്രഹ്മം ഭയത്തെ നൽകും. തദപ്യേഷ ശ്ലോകോ ഭവതി. ഈ വിഷയത്തിലും ഈ അർത്ഥത്തിൽ വേറെ ഋക്മന്ത്രം അടുത്ത അനുവാകത്തിൽ വരുന്നു. അത് നമുക്ക് അടുത്ത ദിവസം 8-ാമത്തെ അനുവാകം നോക്കാം. ഒന്നുകൂടെ വിശദമായിട്ട് ഇതിനെ കുറിച്ച് പറയുന്നു, അടുത്ത ദിവസം നോക്കാം. അപ്പോ ഈ വലിയ തത്വങ്ങൾ മനസ്സിലാക്കാൻ ഭഗവാൻ ഒരു അവസരം തന്നതിന് വീണ്ടും വീണ്ടും ഭഗവാനോട് നന്ദി പറയുന്നു. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കരിക്കുന്നു. ഇത്രയും ശ്രദ്ധയോടുകൂടി ഇത് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഭഗവാൻ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുള്ള സന്ദർഭം തരട്ടെ. അപ്പൊ അടുത്ത തിങ്കൾ ചൊവ്വ രണ്ട് ദിവസങ്ങളിലും നമുക്ക് ക്ലാസ് ഉണ്ടാവും. ഹരിഹി ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു. സായിരാം. സായിരാം സർ. സായിരാം. സായിരാം സർ. സായിരാം. 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 സായിരാം.